ഹായ് സ്റ്റുഡൻറ്റ്സ് നമുക്കിന്ന് ടൈം വാല്യൂ ഓഫ് മണി എന്ന കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്താലോ ടൈം വാല്യൂ ഓഫ് മണി ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ടൈം വാല്യൂ ഓഫ് മണി എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം ടൈം വാല്യൂ ഓഫ് മണി ഈസ് സിംപ്ലി ദ മണി റിസീവഡ് ടുഡേ വിൽ ബി മോർ ഹയർ ദാൻ ദ വാല്യൂ ഓഫ് മണി റിസീവ്ഡ് ആഫ്റ്റർ സം ടൈം ഇൻ ഫ്യൂച്ചർ ഇന്ന് നമ്മൾ റിസീവ് ചെയ്യുന്ന പൈസക്കായിരിക്കും ഭാവിയിൽ നമ്മൾ റിസീവ് ചെയ്യാൻ പോകുന്ന പൈസയേക്കാൾ വാല്യൂ ഉള്ളത് കാരണം ടൈം വാല്യൂ ഓഫ് മണി ചേഞ്ചസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം നമ്മൾ ഇന്ന് റിസീവ് ചെയ്യുന്ന പൈസയുടെ വാല്യൂവും ഫ്യൂച്ചറിൽ റിസീവ് ചെയ്യാൻ പോകുന്ന പൈ പൈസയുടെ വാല്യൂവും തമ്മിൽ ഒരു വ്യത്യാസമുണ്ടായിരിക്കും അതായത് നമ്മൾ ഇന്ന് റിസീവ് ചെയ്യുന്ന പൈസക്കായിരിക്കും കൂടുതൽ വാല്യൂ ഈ ഒരു കൺസെപ്റ്റാണ് ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നത് നമ്മുടെ അച്ഛനും അമ്മയൊക്കെ പറയാറുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും പണ്ട് നൂറ് രൂപയ്ക്ക് കുറേ സാധനങ്ങൾ വാങ്ങാനായിട്ട് പറ്റിരുന്നു എന്നാൽ ഇപ്പോൾ പറ്റുന്നില്ല എന്ന് അതായത് പണ്ടത്തെ നൂറ് രൂപയ്ക്ക് വളരെ വാല്യൂ ഉണ്ടായിരുന്നു എന്ന് അവർ പറയുന്നത് കേൾക്കാറുണ്ടല്ലേ അതെന്തുകൊണ്ടാണ് പണ്ട് നമുക്ക് കൂടുതൽ പർച്ചേസിങ് പവർ ഉണ്ടായിരുന്നു നൂറ് രൂപയ്ക്ക് പക്ഷേ ഇപ്പോൾ നമ്മുടെ പർച്ചേസിംഗ് പവർ നൂറ് രൂപയ്ക്ക് അത്രത്തോളം ഇല്ല അതെന്തുകൊണ്ടാണ് അത് ടൈം വാല്യൂ ഓഫ് മണി അവിടെ വരുന്നതുകൊണ്ടാണ് നമ്മുടെ പർച്ചേസിംഗ് പവർ കുറയുന്നത് അതായത് ഓവർ എ പീരീഡ് ഓഫ് ടൈമിൽ മണിയുടെ പർച്ചേസിംഗ് പവർ കുറയുകയാണ് ചെയ്യുന്നത് ഇന്ന് നമ്മൾ നൂറ് രൂപയ്ക്ക് വാങ്ങുന്ന സാധനങ്ങളുടെ അത്ര ക്വാണ്ടിറ്റി ചിലപ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നൂറ് രൂപയ്ക്ക് അത്രയും സാധനങ്ങൾ വാങ്ങാനായിട്ട് സാധിക്കില്ല അപ്പോൾ ടൈം വാല്യൂ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ അതായത് ദ മണി റിസീവ്ഡ് ഇൻ ടുഡേ ഈസ് ഹയർ വാല്യുബിൾ ദാൻ ദ മണി റിസീവ്ഡ് ഇൻ ഫ്യൂച്ചർ ഒരു എക്സാമ്പിൾ കൂടി പറയാം അതായത് ഇപ്പോൾ നമ്മളോട് പറയാണ് നൂറ് രൂപ നിങ്ങൾക്ക് ഇപ്പോൾ തരാം അല്ലെങ്കിൽ രണ്ട് മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇരുന്നൂറ് രൂപ നിങ്ങൾക്ക് തരാമെന്ന് പറയുന്നു നോർമലി നമ്മൾ എന്താണ് പ്രിഫർ ചെയ്യുക ആ ഇപ്പം കിട്ടിയത് കിട്ടി എന്നുള്ളൊരു മനോഭാവമാണ് എല്ലാവർക്കും അല്ലേ ആ അപ്പം നമ്മൾ പറയും നൂറ് രൂപ ഞങ്ങൾക്ക് ഇപ്പോൾ മതി രണ്ട് മാസം കഴിഞ്ഞിട്ടുള്ള ഇരുന്നൂറ് രൂപയുടെ ഓഫർ വേണ്ട നൂറ് രൂപ ഞങ്ങൾ ഇപ്പോൾ വാങ്ങാമെന്നാണ് നോർമലി എല്ലാവരും പറയാം അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് ഇരുന്നൂറ് രൂപ കിട്ടുകയുള്ളൂ മാത്രമല്ല അത് കിട്ടുമോ എന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ല ഇത് ഫ്യൂച്ചറിലത്തെ കാര്യമാണല്ലേ ഫ്യൂച്ചർ എപ്പോഴും അൺസേർട്ടൺ ആണ് അതുകൊണ്ട് തന്നെ അവിടെ റിസ്കിൻ്റെ എലമെൻ്റ് ഉണ്ട് അപ്പം നമുക്ക് ഇപ്പോൾ നൂറ് രൂപ നമ്മുടെ കയ്യിൽ റെഡി ക്യാഷായിട്ട് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ എന്തുകൊണ്ടത് വേണ്ടാന്ന് വെക്കണം നമ്മളത് സ്വീകരിക്കും ഈ ഒരു പ്രിഫറൻസ് ആണ് അതായത് നമ്മൾ ഇപ്പോഴുള്ള പണത്തിന് നമ്മൾ മുൻഗണന കൊടുക്കുന്നു ഈ മുൻഗണനയെ നമുക്ക് ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയാനായിട്ട് സാധിക്കും ദ പ്രിഫറൻസ് ഫോർ കറൻറ്റ് മണി ആസ് എഗെയിൻസ്റ്റ് ദ ഫ്യൂച്ചർ മണി ഈസ് നോൺ ആസ് ടൈം വാല്യൂ ഓഫ് മണി ഭാവിയിലെ പണത്തിനേക്കാളും ഇപ്പോഴുള്ള പണത്തിനോടുള്ള മുൻഗണനയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നത് ദിസ് ഈസ് ഓൾസോ നോൺ ആസ് ദ ടൈം പ്രിഫറൻസ് ഫോർ മണി ഇതിനെ നമ്മൾ ടൈം പ്രിഫറൻസ് ഓഫ് മണി എന്നും കൂടി വിളിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു കൺസെപ്റ്റ് അല്ലെങ്കിൽ മണി ഹാസ് ടൈം വാല്യൂ ബിക്കോസ് അതെന്തുകൊണ്ടാണ് മണിക്ക് ടൈം വാല്യൂ എന്നുള്ളൊരു കൺസെപ്റ്റ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം അതിൽ നാല് റീസൺസാണ് പറയുന്നത് ഒന്നാമത്തെ റീസൺ അൺസെർട്ടനിറ്റി ആൻഡ് റിസ്ക് നമ്മൾ പറഞ്ഞൂല്ലേ ഇരുന്നൂറ് രൂപ രണ്ട് മാസം കഴിഞ്ഞിട്ട് നമ്മൾ നോർമലി അത് പ്രിഫർ ചെയ്യില്ല കാരണം എന്താ ആ രണ്ട് മാസം ഒരു ഫ്യൂച്ചർ പീരീഡ് ആണ് അത് അൺസെർട്ടേൺ ആണ് നമുക്കറിയില്ല രണ്ട് മാസം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും രണ്ട് മാസം കഴിഞ്ഞാൽ ഈ ഇരുന്നൂറ് രൂപ നമുക്ക് കിട്ടും നമുക്കറിയില്ല അപ്പോൾ അൺസെർട്ടനിറ്റി ആൻഡ് റിസ്ക് ആണ് ടൈം വാല്യൂ എന്നുള്ള ഒരു റീസൺ അടുത്തത് പ്രിഫറൻസ് ഫോർ പ്രസ് ആൻഡ് കൺസംഷൻ അതിന് നമുക്ക് വേറെ ഒരു എക്സാമ്പിൾ നോക്കാം ഇപ്പോൾ നമ്മളോട് പറയുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരു ഐസ്ക്രീം കഴിക്കാം അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ രണ്ട് ഐസ്ക്രീം കഴിക്കാം എന്ന് പറയുകയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് ഇപ്പം നമ്മളെപ്പോഴും പ്രിഫർ ചെയ്യുന്നത് പ്രസൻറ്റ് കൺസംഷൻ നമുക്ക് അപ്പം കിട്ടുന്ന സാധനം നമ്മൾ അപ്പം തന്നെ കൺസ്യൂം ചെയ്യാനായിട്ട് എല്ലാ ഇൻഡിവിജ്വൽസും ശ്രമിക്കും അതുകൊണ്ട് തന്നെ പ്രസൻറ്റ് പ്രിഫറൻസ് ഫോർ കൺസംഷൻ എന്നുള്ളതും ടൈം വാല്യൂ ഓഫ് മണിയുടെ ഒരു റീസണായിട്ട് പറയാനായിട്ട് സാധിക്കും അടുത്തതാണ് ഓപ്പർച്യൂണിറ്റി ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോൾ നമ്മളുടെ കയ്യിലുള്ള നൂറ് രൂപയ്ക്ക് നമുക്ക് എന്താണ് നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയി അത് ഇൻവെസ്റ്റ് ചെയ്യാം അത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്ന് ഒരു ഇൻട്രസ്റ്റ് ഏൺ ചെയ്യാം പക്ഷേ രണ്ട് മാസം കഴിഞ്ഞ് കിട്ടുന്ന ആ മണി കൊണ്ട് നമുക്ക് അതിപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് നമുക്ക് സാധിക്കുമോ ഇല്ല ഇപ്പോൾ നമ്മളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്കതിനെ ഇൻവെസ്റ്റ് ചെയ്യാം അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളൊരു എലമെൻറ്റ് ഉണ്ട് മാത്രമല്ല ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിലൂടെ നമുക്കൊരു സെർട്ടൈൻ പ്രോഫിറ്റ് കൂടി കിട്ടുന്നു അതുകൊണ്ട് തന്നെ ഓപ്പർച്യൂണിറ്റി ഫോർ ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ളതും ടൈം വാല്യൂയിലെ ഒരു റീസൺ ആണ് ദെൻ മോർ പർച്ചേസിങ് പവർ നമ്മളുടെ എക്കണോമി എന്താ ഇൻഫ്ലേഷനറി എക്കോണോമിയാണ് അതുകൊണ്ട് തന്നെ പൈസയുടെ വാല്യൂ പൈസയുടെ പർച്ചേസിങ് പവർ എന്താണ് കുറഞ്ഞു കുറഞ്ഞു വരും ഇപ്പോൾ ഉള്ള നൂറ് രൂപയുടെ പർച്ചേസിംഗ് പവർ ആയിരിക്കില്ല ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള നൂറ് രൂപയുടെ പർച്ചേസിംഗ് പവർ അതെന്തായാലും ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും ഇതൊക്കെയാണ് ടൈം വാല്യൂ ഓഫ് മണി അതായത് പൈസയ്ക്ക് ടൈം വാല്യൂ ഓഫ് മണി എന്ന ഫാക്ടർ കൺസിഡർ ചെയ്യാനായിട്ടുള്ള കുറച്ച് റീസൺസ് അടുത്തത് നമുക്ക് ടൈം വാല്യൂ ഓഫ് മണിയിൽ യൂസ് ചെയ്യുന്ന രണ്ട് പ്രധാനപ്പെട്ട ടെക്നിക്സ് എന്തൊക്കെയാന്ന് നോക്കാം രണ്ട് തരം ആണ് സാധാരണയായി യൂസ് ചെയ്യുന്നത് ഒന്ന് കോമ്പൗണ്ടിങ് ടെക്നിക്കും സെക്കൻഡ് വണ്സ് ഡിസ്കൗണ്ടിങ് ടെക്നിക്കും അപ്പോൾ നമുക്ക് ആദ്യം കോമ്പൗണ്ടിങ് ടെക്നിക്ക് എന്താന്ന് നോക്കാം ദിസ് ടെക്നിക് സീസ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ദ ഫ്യൂച്ചർ വാല്യൂ ഓഫ് പ്രസൻറ്റ് മണി ഇവിടെ നമ്മൾ ഫ്യൂച്ചർ മണിയുടെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന അതേ മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നു നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാറുണ്ട് അതിലെങ്ങനെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക ഓരോ വർഷത്തിലും നമ്മൾ സെപ്പറേറ്റ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കും ദെൻ അത് പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും ആഡ് ചെയ്യുന്നു അല്ലേ അങ്ങനെയാണ് കോമ്പൗണ്ടിങ്ങിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നത് ആ ടെക്നിക്ക് തന്നെയാണ് കോമ്പൗണ്ടിങ് ടെക്നിക്കിൽ വരുന്നത് ഇവിടെയും വാല്യൂ ഓഫ് മണി ചേഞ്ച് ചെയ്യുന്നു ഇനി ഇതിൽ തന്നെ നമുക്ക് മൂന്ന് സിറ്റുവേഷൻസ് വരുന്നുണ്ട് ഫ്യൂച്ചർ വാല്യൂ ഓഫ് സിംഗിൾ ക്യാഷ് ഫ്ലോ മൾട്ടിപ്പിൾ കോമ്പൗണ്ടിങ് പീരിയഡ് ആൻഡ് ഡബ്ളിംഗ് പീരിയഡ് എന്നുള്ളൊരു കൺസെപ്റ്റ് കൂടി ഇവിടെ വരുന്നുണ്ട് ഇനി ഇതിൻ്റെ പ്രോബ്ലംസ് ഒക്കെയാണ് വരുന്നത് അപ്പോൾ നമുക്കിനി പ്രോബ്ലത്തിലേക്ക് കടക്കാം ഓരോ സിറ്റുവേഷൻസിലും എങ്ങനെയാണ് പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുന്നത് എന്ന് നോക്കാം നമുക്ക് ആദ്യം തന്നെ കോമ്പൗണ്ടിങ് ടെക്നിക്ക് എന്താ നോക്കാം കോമ്പൗണ്ടിംഗ് ടെക്നിക്സ് വിച്ച് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ദ ഫ്യൂച്ചർ വാല്യൂ ഓഫ് പ്രസൻ മണി കോമ്പൗണ്ടിങ് ടെക്നിക്കിൽ നമ്മൾ പ്രെസൻറ്റ് മണിയുടെ ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത് ഇത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനോട് സിമിലർ ആണെന്നാണ് പറയുന്നത് കാരണം നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ എങ്ങനെയാണ് ഒരു വർഷം നമ്മൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കും പിന്നെ പിറ്റത്തെ വർഷത്തിൽ ആ പ്രിൻസിപ്പൽ എമൗണ്ടും ആ ഇൻട്രസ്റ്റും കൂടി കൂട്ടി അതു മേലായിരിക്കും നമ്മൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക അങ്ങനെ അത് അക്യുമുലേറ്റ് ചെയ്തിട്ട് പോകുന്നു അതേ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും വരുന്നത് അങ്ങനെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു പ്രസൻറ്റ് മണിയുടെ ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിൽ നമുക്ക് മൂന്ന് സിറ്റുവേഷൻസ് വരുന്നുണ്ട് ഒന്നാമത്തെ ഫ്യൂച്ചർ വാല്യൂ ഓഫ് പ്രെസൻറ്റ് ക്യാഷ് ഫ്ലോ അതായത് സിംഗിൾ ക്യാഷ് ഫ്ലോ ദെൻ മൾട്ടിപ്പിൾ കോമ്പൗണ്ടിംഗ് പീരിയഡ് ആൻഡ് ഡബിളിംഗ് പീരിയഡ് ഇങ്ങനെ മൂന്ന് കൺസെപ്റ്റ് നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതിൽ ഓരോന്നും നമുക്ക് വിശദമായി തന്നെ നോക്കാം ആദ്യത്തെ സിറ്റുവേഷൻ ആണ് ഫ്യൂച്ചർ വാല്യൂ ഓഫ് സിംഗിൾ ക്യാഷ് ഫ്ലോ ഇവിടെ സിംഗിൾ ക്യാഷ് ഫ്ലോ സിംഗിൾ ആയിരിക്കും ഇനി ഇതിൽ എക്വേഷൻ നോക്കാം ഫ്യൂച്ചർ വാല്യൂ ഈക്വൽ ടു പി വി ഇൻ ടു വൺ പ്ലസ് ആർ റേസ് ടു എൻ ഇതിൽ പി വി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ക്യാഷ് ഫ്ലോ ആയിരിക്കും ദെൻ വൺ പ്ലസ് ആർ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ് എൻ എന്ന് പറയുന്നത് പിരീഡാണ് ഇൻവെസ്റ്റ്മെൻറ്റ് പീരീഡാണ് ഇനി ഇതിൽ നമുക്കൊരു പ്രോബ്ലം നോക്കാം കാൽക്കുലേറ്റ് ദ കോമ്പൗണ്ട് വാല്യൂ ഓർ ഫ്യൂച്ചർ വാല്യൂ ഓഫ് ടെൻ തൗസൻഡ് റുപ്പീസ് ഇൻട്രസ്റ്റഡ് ഫോർ ത്രീ ഇയേഴ്സ് അറ്റ് എയ്റ്റ് പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് പെർ ഏനം ഇവിടെ പതിനായിരം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് മൂന്ന് വർഷത്തേക്കാണ് എട്ട് ശതമാനമാണ് ഇൻട്രസ്റ്റെങ്കിൽ അതിൻ്റെ ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം പതിനായിരം ഇൻറ്റു വൺ പ്ലസ് പോയിൻ്റ് സീറോ എയ്റ്റ് പെർസെൻറ്റേജിന് നമ്മൾ കൺവേർട്ട് ചെയ്യണം ദെൻ റേസ് ടു ത്രീ അതായത് പതിനായിരം ഇൻറ്റു വൺ പ്ലസ് പോയിൻറ്റ് സീറോ എയിറ്റ് ഇൻറ്റു വൺ പ്ലസ് പോയിന്റ് സീറോ എയ്റ്റ് ഇൻറ്റു വൺ പ്ലസ് പോയിന്റ് സീറോ എയ്റ്റ് ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ചെയ്താലാണ് നമുക്ക് റേസ് ടു ത്രീ എന്നുള്ളതിൻ്റെ ആൻസർ കിട്ടാം അപ്പോൾ നമുക്ക് ആ ആൻസർ ആണ് വൺ പോയിൻ്റ് ടു ഫൈവ് നയൻ എന്ന് പറയുന്നത് എന്നിട്ട് പതിനായിരം കൊണ്ട് ഈ വൺ ഫൈവ് വൺ പോയിൻ്റ് ടു ഫൈവ് നയനിനെ ഇൻറ്റു ചെയ്യാം അപ്പോൾ നമുക്ക് എത്ര കിട്ടിയും ട്വൽവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി സെവൻ ഇതൊരു മെത്തേഡാണ് ഇനി നമുക്ക് വേറൊരു മെത്തേഡുണ്ട് അതായത് നമുക്കൊരു ടേബിൾ യൂസ് ചെയ്തിട്ട് ഈ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ഇവിടെ നമുക്ക് നോക്കുമ്പോൾ അറിയാം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പിരീഡ് എന്ന് പറയുന്നത് മൂന്ന് വർഷമാണ് അതുകൊണ്ടാണ് നമുക്കിത് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റിയത് ഇനി ഇത് പത്തോ പന്ത്രണ്ടോ ആവാം ചില സിറ്റുവേഷൻസിലൊക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു മെത്തേഡ് എപ്പോഴും ഫോളോ ചെയ്യാനായിട്ട് പറ്റില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു ടേബിൾ യൂസ് ചെയ്യാം ഇതിനായി നമുക്ക് കോമ്പൗണ്ട് വാല്യൂ ടേബിൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിൻ്റെ ബാക്കിലൊക്കെ തന്നിട്ടുണ്ടായിരിക്കും ആ ടേബിളാണ് യൂസ് ചെയ്യേണ്ടത് കോമ്പൗണ്ട് വാല്യൂ ടേബിൾ അതിൽ നമുക്ക് നോക്കുകയാണ് എട്ട് ശതമാനം മൂന്ന് വർഷത്തേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു എമൗണ്ട് കാണാനായിട്ട് സാധിക്കും കണ്ടോ വൺ പോയിൻറ്റ് ടു സിക്സ് സീറോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എമൗണ്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ എമൗണ്ടിന് നമ്മളെടുത്ത് പതിനായിരം ഇൻറ്റു വൺ പോയിൻറ്റ് ടു സിക്സ് സീറോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത് ട്വൽവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് നമുക്കിപ്പോൾ ഫസ്റ്റ് മെത്തേഡിനേക്കാളും കുറച്ചുകൂടി ഈസി ആയിട്ട് സെക്കൻഡ് മെത്തേഡിൽ ചെയ്യാൻ പറ്റി അല്ലേ ഒരു ചെറിയ ഒരു വാല്യൂവിൻ്റെ വ്യത്യാസമുണ്ട് പക്ഷേ അത് കുഴപ്പമില്ല നമുക്ക് വാ ടേബിൾ വാല്യൂ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ അത് റൗണ്ട് ചെയ്തിട്ടാണ് വരിക രണ്ട് രീതിയിലും നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾ എപ്പോഴും സെക്കൻഡ് മെത്തേഡ് കുറച്ചുകൂടി പ്രിഫർ ചെയ്യാം കാരണം എക്സാമിന് വേഗത്തിൽ ചെയ്ത് തീർക്കാനായിട്ട് സെക്കൻഡ് മെത്തേഡ് സഹായിക്കും ഇനി നമുക്ക് അടുത്ത സിറ്റുവേഷൻ നോക്കാം അതായത് മൾട്ടിപ്പിൾ കോമ്പൗണ്ടിങ് പീരീഡ് ഇവിടെ നമ്മൾ ആദ്യത്തെ സിറ്റുവേഷനിൽ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും ഒരു വർഷത്തേക്കാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിരുന്നത് അങ്ങനെ മൂന്ന് വർഷത്തെ ഇൻട്രസ്റ്റ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് പക്ഷേ ചില കേസസിൽ ചിലപ്പോൾ നമ്മൾ ഹാഫ് വേർലി ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും അല്ലെങ്കിൽ ക്വാർട്ടേലി ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട് അങ്ങനെ വരുമ്പോഴാണ് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യേണ്ടത് ഇനി നമുക്ക് ഇക്വേഷൻ നോക്കാം ഇക്വേഷൻ ഇസ് ഈക്വൽ ടു ഫ്യൂച്ചർ വാല്യൂ കാണാനായിട്ട് പി വി ഇൻറ്റു വൺ പ്ലസ് ആർ ഡിവൈഡ് ബൈ എം റേസ് ടു എം ഇൻ എൻ ഇവിടെ നമുക്ക് പുതിയൊരു എലമെൻ്റ് കാണാനായിട്ട് സാധിക്കും അല്ലേ എം എന്ന് പറഞ്ഞിട്ടുള്ളത് എം ഇസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് ടൈം ഫോർ വിച്ച് കോമ്പൗണ്ടിങ് ഈസ് ടു ബി ദാൻ ഇൻ എൻ ഇയർ അതായത് നമ്മൾ പറഞ്ഞു ചിലപ്പോൾ ഹാഫ് ഇയേർലി ആയിരിക്കും കോമ്പൗണ്ടിങ് ചെയ്യുക അല്ലെങ്കിൽ ക്വാർട്ടേർലി ആയിരിക്കും അപ്പോൾ എത്ര പ്രാവശ്യമാണോ നമ്മൾ കോമ്പൗണ്ടിങ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ നമ്പർ ആയിരിക്കും എം അപ്പോൾ ഹാഫ്വെയേളി ആണെങ്കിൽ എം രണ്ടായിരിക്കും ക്വാർട്ടേർലി ആണെങ്കിലോ എം നാലായിരിക്കും ഇനി ഇത് വെച്ചിട്ടുള്ള ഒരു കണക്ക് നമുക്ക് നോക്കാം കാൽക്കുലേറ്റ് ദ കോമ്പൗണ്ട് വാല്യൂ വെൻ ടെൻ തൗസൻഡ് ഇസ് ഇൻവെസ്റ്റഡ് ഫോർ ത്രീ ഇയേഴ്സ് ഇൻട്രസ്റ്റ് എയ്റ്റ് പെർസെൻറ്റേജ് പെർ ആന എം കോമ്പൗണ്ടഡ് ഓൺ ക്വാർട്ടേർലി ബേസിസ് ഇങ്ങനെ ക്വസ്റ്റ്യനിൽ അഡീഷണൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സെക്കൻഡ് മെത്തേഡ് ആണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഇക്വേഷൻ എഴുതാം ഫ്യൂച്ചർ വാല്യൂ ഇസ് ഈക്വൽ ടു പി വി ഇൻ ടു വൺ പ്ലസ് ആർ ഡിവൈഡ് ബൈ എം റേസ് ടു എം ഇൻ ടു എൻ അപ്പോൾ ഇതിൽ ക്വാർട്ടേർലി ബേസിസിലായതുകൊണ്ട് തന്നെ എമ്മിന് നമുക്ക് നാലാണെന്ന് പറയാനായിട്ട് സാധിക്കും അപ്പോൾ പതിനായിരം ഇൻറ്റു വൺ പ്ലസ് പോയിൻ്റ് സീറോ എയ്റ്റ് ഡിവൈഡഡ് ബൈ ഫോർ റേസ് ടു ഫോർ ഇൻറ്റു ത്രീ ഇൻട്രസ്റ്റ് റേറ്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്തു ദെൻ ഇയറിനെ അതായത് ആ ഇയറിനെ എന്നിനെ നമ്മൾ എന്ത് ചെയ്തു മൾട്ടിപ്ലൈ ചെയ്തു അത് എമൗണ്ട് ആണ് ചെയ്തിരിക്കുന്നത് രണ്ട് ഭാഗത്തും ഇനി ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ കിട്ടും പതിനായിരം ഇൻറ്റു വൺ പ്ലസ് പോയിൻറ്റ് സീറോ ടു റേസ് ടു ട്വൽവ് ഇതിൻ്റെ ആൻസർ ആണ് നമുക്ക് ട്വൽവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ടു കിട്ടും ഈ മെത്തേഡിലും നമുക്ക് ടേബിൾ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ടേബിൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇൻട്രസ്റ്റ് എടുക്കേണ്ടത് രണ്ട് ശതമാനമാണ് അതുപോലെ ഇയർ എടുക്കേണ്ടത് പന്ത്രണ്ട് വർഷമാണ് കാരണം നമ്മൾ നാലുകൊണ്ട് ആറിന് നമ്മൾ ഡിവൈഡ് ചെയ്തു അതുപോലെ എൻിന് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുള്ള വാല്യൂ ആണ് ടേബിള് നോക്കാനായിട്ട് എടുക്കേണ്ടത് അതുപോലെ രണ്ട് ശതമാനത്തിൽ പന്ത്രണ്ട് വർഷം വെച്ച് നോക്കുമ്പോൾ നമുക്ക് വൺ പോയിൻറ്റ് ടു സിക്സ് എയ്റ്റ് എന്ന വാല്യൂ കിട്ടും ഈ വാല്യൂവിനെ ടെൻ തൗസൻഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും ട്വൽവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി കിട്ടും ഇങ്ങനെയും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ ടേബിൾ വാല്യൂ എടുക്കുമ്പോൾ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം അടുത്തതാണ് ഡബ്ലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് ദി ഡബ്ലിംഗ് പീരീഡ് ഈസ് ദ ലെങ്ത് ഓഫ് ദ പീരീഡ് ഇൻ വിച്ച് ദ എമൗണ്ട് ബിക്കം ഡബിൾ അറ്റ് എ ഗീവൺ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു എമൗണ്ട് ഡബിൾ ചെയ്യുന്ന ആ ഒരു പീരീഡിനെയാണ് അതായത് ഗീവൺ ലെവൽ ഓഫ് ഇൻട്രസ്റ്റിൽ ഡബിൾ ചെയ്യുന്ന പീരീഡിനെയാണ് ഡബ്ളിംഗ് പീരീഡ് എന്ന് പറയുന്നത് ഇത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് മെത്തേഡ് ഉണ്ട് റൂൾ സെവൻറ്റി ടു ആൻഡ് റൂൾ സിക്സ്റ്റി നയൻ റൂൾ സെവൻറ്റി ടു പ്രകാരം ഡബ്ലിംഗ് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എഴുപത്തിരണ്ട് ഡിവൈഡഡ് ബൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ചെയ്യേണ്ടത് അതുപോലെ റൂൾ സിക്സ്റ്റി നയൻ പ്രകാരം ഡബ്ലിംഗ് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോയിൻറ്റ് ത്രീ ഫൈവ് പ്ലസ് സിക്സ്റ്റി നയൻ ഡിവൈഡഡ് ബൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത്രയോ ആണ് കോമ്പൗണ്ടിങ് ടെക്നിക്കിൽ വരുന്നത് ഡബ്ലിംഗ് പീരീഡിൽ നിന്ന് സാധാരണ പ്രോബ്ലംസ് ഒന്നും ചോദിക്കാറില്ല നിങ്ങളിതൊരു ഇൻഫർമേഷൻ ആയിട്ട് വയ്ക്കുക ഇനിയിപ്പോൾ എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ തിയറി ആയി ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാനായിട്ട് സാധിക്കണം അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഡിസ്കൗണ്ടിങ് ടെക്നിക്കാണ് കോമ്പൗണ്ടിങ് ടെക്നിക്കിൻ്റെ ഓപ്പോസിറ്റ് മെത്തേഡാണ് ഡിസ്കൗണ്ടിങ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും കോമ്പൗണ്ടിങ്ങിൽ നമ്മൾ പ്രസൻറ്റ് മണിയുടെ ഫ്യൂച്ചർ വാല്യൂ ആണ് കണ്ടുപിടിച്ചതെങ്കിൽ ഇവിടെ നേരെ ഓപ്പോസിറ്റാണ് അതായത് വി ഫൈൻഡ് ഔട്ട് ദ പ്രസൻ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ സം ഒരു ഫ്യൂച്ചർ സമ്മിൻ്റെ പ്രസൻറ്റ് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അതെങ്ങനെയെന്ന് നിങ്ങൾ അല്ലേ ആ ഒരു ടെക്നിക്കാണ് ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഫ്യൂച്ചർ വാല്യൂവിൻ്റെ പ്രസൻ്റ് സം എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നു ഇവിടെ നമുക്ക് രണ്ട് സിറ്റുവേഷൻസ് ഉണ്ട് പ്രസൻറ്റ് വാല്യൂ ഓഫ് സിംഗിൾ ഫ്യൂച്ചർ സം പ്രസൻറ്റ് വാല്യൂ ഓഫ് സീരീസ് ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് അപ്പോൾ രണ്ടിൽ നിന്നും നമുക്ക് പ്രോബ്ലം ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ സിറ്റുവേഷൻ നോക്കാം പ്രസൻറ്റ് വാല്യൂ ഓഫ് സിംഗിൾ ഫ്യൂച്ചർ സം ഇവിടെ പേര് പറയുന്നത് പോലെ തന്നെ ഒരു സിംഗിൾ ഫ്യൂച്ചർ സം മാത്രമാണ് ഉണ്ടായുള്ളൂ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഇതിൽ ഇക്വേഷൻ വരുന്നത് പ്രസൻറ്റ് വാല്യൂ ഈക്വൽ ടു എഫ് വി ഡിവൈഡഡ് ബൈ വൺ പ്ലസ് ആർ റേസ് ടു എൻ ആണ് ഇനി ഇതിൽ ആദ്യത്തെ പ്രോബ്ലം നോക്കാം ഫൈൻഡ് ഔട്ട് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് തൗസൻഡ് റിസീവബിൾ ആഫ്റ്റർ ഫോർ ഇയേഴ്സ് അറ്റ് ദ റേറ്റ് ഓഫ് എയ്റ്റ് പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് ഇത് നമുക്ക് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം ഇവിടെ എഫ്ഇ എന്ന് പറയുന്നത് തൗസൻഡ് ആണ് വൺ പ്ലസ് ആർ എന്ന് പറയുന്നത് എയ്റ്റ് പേഴ്സൻറ്റേജ് ആണ് അപ്പോൾ പോയിൻറ്റ് സീറോ എയ്റ്റ് റേസ് ടു ഫോർ എൻ എന്ന് പറയുന്നത് ആണ് ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം നേരത്തെ പറഞ്ഞ പോലെ ടേബിളും യൂസ് ചെയ്യാം അല്ലാതെയും ചെയ്യാം അപ്പോൾ അത് എങ്ങനെയാ നോക്കാം ടേബിൾ വാല്യൂ ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നതിനായിട്ട് നമ്മൾ നോക്കേണ്ട ടേബിൾ എന്ന് പറയുന്നത് പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ ഓഫ് വൺ റുപ്പി എന്ന് പറഞ്ഞ് ആദ്യമേ കാണുന്ന ടേബിൾ വൺ എന്ന് പറഞ്ഞിട്ടുള്ള ടേബിളാണ് അതിൽ എട്ട് ശതമാനം ഇൻട്രസ്റ്റിൽ നാല് വർഷത്തേക്ക് വന്നിട്ടുള്ള വാല്യൂ നോക്കാം അത് സീറോ പോയിൻ്റ് സെവൻ ത്രീ ഫൈവ് എന്ന് കാണാം ആ എമൗണ്ടിനെ തൗസൻഡ് കൊണ്ട് ഇൻഡു ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എഴുന്നൂറ്റി എന്ന് പറയുന്ന ആൻസർ കിട്ടും അല്ലാതെ നേരത്തെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്താലും നമുക്ക് എഴുന്നൂറ്റി എന്ന് പറയുന്ന ആൻസർ കിട്ടും അപ്പോൾ ഇത് വേഗം ചെയ്യാനായിട്ട് പെട്ടെന്ന് ചെയ്യാനായിട്ട് നമുക്ക് ടേബിൾ യൂസ് ചെയ്യാം അല്ലാത്തവർക്ക് സാധാരണയായി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇപ്പോൾ ഇയറൊക്കെ കൂടുമ്പോഴാണ് നമ്മൾ സാധാരണയായിട്ട് ടേബിൾ യൂസ് ചെയ്യുന്നത് ഇനി അടുത്ത സിറ്റുവേഷൻ നോക്കാം പ്രസൻറ്റ് വാല്യൂ ഓഫ് സീരീസ് ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ നമ്മൾ നേരത്തെ തൗസൻഡ് റുപ്പീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരൊറ്റ എമൗണ്ട് ആണല്ലേ കണ്ടത് ഇവിടെ ഓരോ വർഷവും ഒരു ക്യാഷ് ഫ്ലോ നമുക്ക് ഉണ്ടാവുന്നുണ്ട് അതിൻ്റെ പ്രെസൻറ്റ് വാല്യൂ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാമെന്ന് നോക്കാം ക്വസ്റ്റിനിലേക്ക് കിടക്കാം അനുവിറ്റി റിസീവ്ഡ് ഫൈവ് തൗസൻഡ് പെർ എനം കാൽക്കുലേറ്റ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് അനുവിറ്റി റിസീവ്ഡ് ഫോർ ഫോർ ഇയേഴ്സ് ഇഫ് ദ ഡിസ്കൗണ്ട് ഫാക്ടറീസ് സിക്സ് പെർസെൻറ്റേജ് അപ്പോൾ നമ്മളുടെ പ്രെസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ആറ് ശതമാനം ഡിസ്കൗണ്ട് ഫാക്ടർ വെച്ചിട്ട് നാല് വർഷത്തേക്ക് പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് നാല് വർഷത്തേക്കാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത് അയ്യായിരം രൂപ വെച്ച് നാല് വർഷത്തേക്ക് നമ്മൾ കണ്ടുപിടിക്കണം അപ്പോൾ നമ്മളിങ്ങനെ എഴുതണം ഓരോ ഇയർ അടിയിലേക്ക് എഴുതുക അയ്യായിരം എഴുതുക നേരത്തെ പറഞ്ഞ ടേബിളിൽ നിന്ന് ആറ് ശതമാനം വെച്ച് ഓരോ വർഷത്തേക്കുള്ള പ്രസൻറ്റ് വാല്യൂ ഫാക്ടറി എത്രയാണ് കണ്ടുപിടിച്ചെഴുതുക ആ ഫാക്ടറിനെ അയ്യായിരം കൊണ്ട് ഇൻ ചെയ്ത് അതിൻ്റെ ടോട്ടൽ ആയിരിക്കും നമുക്ക് പ്രസൻറ്റ് വാല്യൂ ആയിട്ട് കിട്ടുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് പ്രസൻറ്റ് വാല്യൂ കിട്ടിയത് പതിനേഴായിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് നമ്മൾ ഇന്നിവിടെ അപ്പോൾ ടൈം വാല്യൂ ഓഫ് മണിയും അതിലെ രണ്ട് ടെക്നിക്സും പ്രോബ്ലും ആണ് ഡിസ്കസ് ചെയ്തത് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്